എന്നാൽ അവിടെ വരുന്ന ചൂടുള്ള കാറ്റ് അടിച്ചു വീശു വരുന്നു ഒരു ഭാഗത്ത് നോമ്പ്. നബി തങ്ങൾ പറഞ്ഞ സുഹാമത്തെ ഞമ്മ ഇവിടെ ദൈക്കാം. ഈ തഫ്രാന് കഴിഞ്ഞങ്ങ അടുത്ത റായ പക്ക തുബ്ബ, തുബ്ബ കഴിഞ്ഞങ്ങ് പിന്നെ ബദർ. അതുകൊണ്ട് ഞങ്ങളോട് ദൈക്കാ എന്ന് പറഞ്ഞു. നബി സുഹാമത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്തിലാണ് സുഫിയാനും തൻ മാറവർ നെടിൽ വഴിയ ഭയങ്കരമാരയും സുഫിയാനും തൻ മറുവർ നെടിൽ കേളുമായി ഉള്ളരിശാമോ പിടലായി നട വഴിയ ഭയങ്കരമാരും പദകിൽ നബിയാരെയും അരികൊരയും തരമായി ബഷിയാനതിൽ അനുവേശിത്തും തിശയാരിലും യൂതമാരുതിവതി സഫ്രായത്തി പരതി ചൊതി തിവിട കണ്ടോ മത തവരാനിലും ഉണ്ടോ വദീട്ടിവിട ഉരയുന്ന ഭൂ സുഫിയാനും തൻ മറുവർ നെടിൽ കേളുമായി ഉളരിശമോ പിടലായി നട വഴിയ ഭയങ്കരമായി വരും പദയിൽ നബിയാരെയും ഇരുകൊരയും തരമായി ബഷിയ നട അനുവേശിത്തും തിശയാരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹാബത്തി തഫ്രാൻ എന്ന് പറയുന്ന പക്കത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞങ്ങ് തുബ്ബ, തുബ്ബ കഴിഞ്ഞങ്ങ് പിന്നെ ബദറാണ്. ഈ ബദറിന്റെ നേരെ അപ്പുറത്തെ ഭാഗമാണ് വാദി സഫുറ. അബു സുഫിയാനെ എവത് ആൾക്കാറ് കച്ചവടം ചെയ്ത് തിരിച്ചു വരുമ്പോ അബു സുഫിയാന് തന്റെ ആൾക്കാരെ മുട്ട് ചൊല്ലിടോ, കൂട്ടുകാരെ ഞങ്ങ ഷാമിലേക്ക് കച്ചവടത്തിന് വരുമ്പോ ബാണയത്തിന് വരുമ്പോ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി മദീനത്തിൽ നിന്ന് മുഹമ്മദും മുസ്ലിമിങ്ങളും കാത്തിരിപ്പുണ്ടായിരുന്നു. ഞങ്ങ വേറെ ഒരു തെറു ചേഞ്ച് ആക്കിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നല്ല പൈസയുണ്ട്, പണമുണ്ട്, ലാഭമായിട്ട് ബാണയത്തിന് നല്ല കച്ചവടം, നല്ല പണം കിട്ടിയിട്ടുണ്ട്, പൈസ കിട്ടിയിട്ടുണ്ട്, ലാഭം കിട്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മുടെ നേതാവായ മഹാൻ അബൂജാഹിലിന്റെ കയ്യിലേക്ക് ഞങ്ങൾ കൊടുക്കാനുള്ളതാണ്. ആയതുകൊണ്ട് ജാഗ്രത ഞങ്ങൾ പോകണം എന്ന് പറഞ്ഞ് ഒരു വൺ ടെന്റെ മേളിൽ ഈ പൊന്നിന്റെ പെട്ടിയെല്ലാം വെച്ചിട്ട് അബു സുഫിയാൻ അതിന്റെ മേളിൽ വെച്ചിട്ട് യൗവത ആൾക്കാരോടുകൂടെ മെല്ലെ 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 നടന്നു 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 ബദറിന്റെ അപ്പുറത്തെ ഭാഗം വാദി സഫറയിലേക്ക് എത്തിയപ്പോ അബു സുഫിയാൻ പറഞ്ഞു, എന്തായി പ്രസിഡന്റ് ഉണ്ടോ ചേട്ടൻ, എന്തായി എന്തായി, മുന്നോട്ട് പോകണ്ട, മുന്നോട്ട് പോകണ്ട, ഇപ്പൊ പൊട്ടു മുന്നോട്ട് പോകണ്ട, മുന്നോട്ട് പോകണ്ട. എല്ലാരും ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ളതിന്റെ അറിയോ, വൺ ടെന്റെ ചാണോ ചാണറിയാലേ, ഒട്ടയുടെ ചാണം, ആ ചാണത്തിൽ നിന്ന് ഇങ്ങനെ പുക പോകുന്ന തെറു. ഇത് കണ്ടിട്ടാണ് അബു സുഫിയാൻ പിറക്ക. അപ്പൊ ഓറ് കേട്ട് അല്ല നേതാവ് നിനക്ക് എന്ത് ബെഗിഡായ, ഈ ബെഗിഡുന്നുണ്ടാ പിരാന്തരക്കാർ സ്ട്രോങ് ബെഗിഡ്. ഇപ്പൊ എല്ലാവർക്കും വരുന്ന കമ്മിറ്റിയില്ലേ, മക്കൾക്ക് ബാളവേദി, പെണ്ണുങ്ങൾക്ക് സ്ത്രീ ശക്തി, പാട്ടുകാർക്ക് പാട്ട് ശക്തി, എല്ലാവർക്കും ശക്തിയുണ്ട്. അങ്ങനെ ഈ ബഗിടന്മാർ തീരുമാനിച്ച് നമുക്കൊരു കമ്മിറ്റി ആക്കണം, കുറച്ച് പൈസ ഇല്ലാക്കി ഗവൺമെന്റ് നിന്ന് കിട്ടിയ എത്ര മേങ്ങോളും തീരുമാനിച്ചിട്ട് മൈക്കാലത്ത് ടൗൺ വാള് ബുക്കാക്കി വരും. ബഗിടന്മാരെ സമ്മേളനത്തിൽ പോയിട്ട് ഒരു ഡേറ്റ് കേട്ടതേ ഫെബ്രുവരി 30 28 ബഗിടന്മാർ. അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ആക്കി എല്ലോ ബഗിടന്മാർ മൈക്കാലത്ത് ടൗൺ വാളിന്റെ ചുറ്റുഭാഗം കൂട്ടിയിട്ടുണ്ട്. എല്ലാ ബഗിടന്മാർ
ഒരു ഭാഗത്ത് ചായന്റെ പീടിയ വെച്ചിനി, പിന്നോടത്തം വന്നിട്ട് തമിഴ്നാട് വന്നിട്ട് അവിടെ ബീഡന്റെ പീടിയ വെച്ചിനി. ടൗൺ ഹോളിലൂടെ അങ്ങനല്ലേ എല്ലോ ബെഗിടം മാറത്തി. ഇപ്പൊ ഒരു വി ഐ പി സ്റ്റേജിലേക്ക് വരും, വന്നിട്ട് ഈ ബെഗിടന്മാരിൽ രണ്ട് ക്വസ്റ്റൻ കേൾക്കും, അതിന് ഉത്തരം ചെല്ലെങ്കിൽ പിന്നെ ഒരു ബെഗിടല്ല, അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു ബെഗിടൊന്ന് വിളിച്ചെങ്കിൽ ഫൈൻ. പിന്നെ അതാണ് പരിപാടി. അങ്ങനെ എല്ലാരും ഇരുന്നിട്ടുണ്ട്. ഗസ്റ്റ് പറഞ്ഞു, അത്ര ഒരു ബെഗിടൻ എന്ത് വീരാന്നറിയോ, ഓന് ബീഡ തിന്ന വീരാന്ന്. ചില ആൾക്കാർക്ക് മധു, ചില ആൾക്കാർക്ക് മാരുതി, ചില ആൾക്ക് പാൻ പറാക്ക്, ചില ആൾക്കാർ ബീഡി, ചില ആൾക്ക് സിഗരറ്റ്, ഇങ്ങനെ പല പരിപാടികളുണ്ടാവല്ലോ. ഇന്ന് അധികം ആൾക്ക് ഈ വീരാന്ന്. ഒക്കെയോന്നിരിക്കും മൊബൈല്. മുഞ്ഞാന്നൊരു ഉസ്താദ് ഒരു പുതിയ ആപ്പിളക്ക് നിക്കാ, അവൻ വലിയ മൊബൈൽ പീരാണ്. ഉസ്താദ് കപിൽ തു, അവൻ ചെന്ന് ഡബിൾ ടു ഡബിൾ ടു. അത് പീരാന്ത് മൂത്തങ്ങനായി കപിൽ തു ഡബിൾ ടു. എന്നാലോ എന്നാലോ പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കളെ, എല്ലാ ബെഗിടന്മാർ കൂടിയിട്ടുണ്ട്. ഒരു ബെഗിടന് ബീഡ തിന്നോളൂ, അവൻ നേരെ പാഞ്ഞോന്ന് പോയി. സ്റ്റേജിൽ ആരും വന്നിട്ടില്ലല്ലേ, പോയിട്ട് ഹേ ഒരു ബീഡതാ. അങ്ങനെ ബീഡ തിന്ന അവൻ കേട്ട്, നീ എന്താ ബെഗിട വന്നില്ലേ? ഹേയ് ബെഗിട, ഞമ്മളെ സമ്മേളനം ഉണ്ടോ? ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വി ഐ പി ഞങ്ങളെ സ്റ്റേജിക്ക് പറു, ഞങ്ങൾ മുട്ട് രണ്ട് ക്വസ്റ്റൻ കേൾക്കൂ, ഞങ്ങൾ ഉത്തര ചൊന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ബെഗിടല്ല. അപ്പൊ ഈ ബീഡ കെട്ടണവൻ ചൊന്ന, ഞാൻ നിനക്ക് ഒരു ഒരു ചോദ്യം കേക്കട്ടാ, ഒരു ക്വസ്റ്റൻ കേക്കട്ടാ, കേക്ക്. ബീഡിയ കിട്ടുന്നു എന്ത് കേട്ടറിയോ? നണ്ട് അബ്ബാക്ക് രണ്ട് മക്ക. അത്ര ഉഷാറുണ്ട് എന്റെ അബ്ബാ. നിന്റെ അബ്ബാക്ക് രണ്ട് മക്ക. ഓഹോഹോ, ഒരുത്ത ബാംഗ്ലൂരിലുള്ള പിന്നൊരുത്തോടുള്ള. നണ്ട് അബ്ബാക്ക് രണ്ട് മക്ക, ഒരുത്ത ബാംഗ്ലൂരിലുള്ള പിന്നൊരുത്തോടുള്ള. നിന്റേതേ നക്ക് കുർത്തയില്ല, പിന്നെ നക്കെങ്ങനെ നിന്റെ പിന്നൊരുത്തന്റെ കുർത്തേക്കല്ലേ? അത് നാനല്ലല്ല അപ്പാ. ആ നിന്റെ അബ്ബാക്ക് രണ്ട് മക്ക, ഒരുത്ത ബാംഗ്ലൂരിൽ, ഒരുത്ത നീനല്ലേ? ഓഹോഹോ, അത് ശരി. അങ്ങനെ വന്നിട്ട് സ്റ്റേജിന് മുന്നേ ഇരുന്ന് ബെഗിടോ ആളെല്ലാം റെഡിയായി. ഒരു വി ഐ പി സ്റ്റേജിലേക്ക് കയറി, കേറ്റി പറഞ്ഞു, ബെഗിടന്മാരെ ഞാൻ നിങ്ങളെ മുട്ട ഒരു പ്രശ്നം കേൾക്കുന്നത്, നിങ്ങൾ ഉത്തരയില്ലെങ്കിൽ നിങ്ങൾ ബെഗിടന്മാരല്ല. ഈസ്റ്റ് വി ഐ പി കേട്ടെന്നറിയോ? ഇതേ ചോദ്യം. എന്റെ ഉപ്പാക്ക് രണ്ട് മക്കോ, ഒരു എണിക്കലിന് ചപ്പളൻ, ഒരുത്തം ബാംഗ്ലൂരിലുള്ള പിന്നൊരുത്ത വാടുള്ള. എല്ലാരും മീട് മീട് നോക്കി. ഓന്റെ അമ്മ അങ്ങ് കുർത്തയില്ല, ഇത് ആറിലെ അവനെ കൊണ്ടുവന്നരേ. ഓന്റെ അബ്ബാക്ക് രണ്ട് മക്കളോ, ഒരുത്ത ബാംഗ്ലൂരിലുള്ള, പിന്നെ അങ്ങ് എന്ത് കൊണ്ടുപോകും? അപ്പൊ ഓ എണിച്ചിട്ട് നേരെ സ്റ്റേജിക്ക് വന്നു. എന്താ എന്റെ സോഫാട്ടറെ, നിന്റെ അബ്ബാക്ക് രണ്ട് മക്ക, ഒരുത്ത ബാംഗ്ലൂരില്, പിന്നൊരുത്തോട് പീഡ കെട്ടറാ, പിന്നൊരുത്തോല്ലേ? അപ്പൊ ഈ ബെഗിടുന്നില്ലെങ്കിൽ അങ്ങനെ അത് പറഞ്ഞെങ്കിൽ എന്തിനും തിരിയല. ഇങ്ങനെ നോക്കൂ, ചിരിക്കൂ, കളിക്കൂ, പള്ളിക്ക് പോ, ഉസ്താദിന്റെ പയ്യൻ നിമാഞ്ഞു നിക്കു നിക്കൂ, ദ്വാരക്കമ്മ ചൊല്ലി ഇങ്ങനെ ഇരിക്കണ്ട, പള്ളിന്റെ കുന്തത്തിലേക്ക് ചാരൊക്കെ പോയിട്ട് പുറത്തു പോയിട്ടിരിക്കൂ, ഞാൻ നിങ്ങളെ പാർട്ടിയില്ല, ഞാൻ വേറെ തന്നെ. ഇങ്ങനെല്ലാം ആക്കും, അതാണ് ബെഗിടന്മാരുടെ സ്വഭാവം. എന്നാൽ അബു സുഫിയാൻ കിടുകിട വൺ ടെന്റെ ചാണകം കണ്ടിട്ട് പിറക്കാൻ തുടങ്ങി. എന്നിട്ട് ഉമ്മുൽഖുറാവില്ലാണേയും മൂണ്ട് ദീന മുന്നേ തേളിവറു നബി കമ്മതായ ആതികവും മാതാ തേരി തൂയിനി തണ്ണിൽ കണ്ടാലേ ഗാമനമുത്താടൈലം നാക്ക തേരി നടക്കുന്നേ ഉമ്മുൽ കുറാവിൽ അണയും മൂണ്ട് ദിനം മുന്നേ തെളിവര് നബി കമ്മത്തായ ആതിക ഉമ്മത്താൻ തേരി തൂയിൽ തന്നിൽ കണ്ടാലേക മനാമത്താൻ ഫലമം ഹൈറാന കീനാവ് കണ്ടെന്തോടർന്നാളേ പകലിൽ അബ്ബാസൈ വരുത്തി ചേടി മൊളിന്താളേ ഉലരിടൈലമും നഗതേറി നടക്കുന്നേ ഉമ്മുൽ കുറാവിൽ അണയും മൂണ്ട് ദിനം മുന്നേ തെളിവർ നബി കമ്മത്തായ
തീക്ക ഉമ്മത്താൻ തേരി തൂയിൽ തന്നിൽ കണ്ടാലേക മനാമുതാ. അബു സുഫിയാൻ ഈ ഒണ്ടന്റെ ചാണം കണ്ടിട്ട് ഇങ്ങനെ പറച്ചിട്ട് പറഞ്ഞു, കൂട്ടുകാരെ നിങ്ങാര് മുന്നോട്ട് പോവാൻ പാടില്ല, എനിക്കല്ല പിരാന്ത് നിങ്ങൾക്ക്, ഈ ഒണ്ടന്റെ ചാണം നോക്ക് ചൂട് ചൂടുണ്ട് എന്ന് പറഞ്ഞിട്ട് അബു സുഫിയാൻ ഒരു കോളിന്റെ കണ്ണ കൊടുത്തിട്ട് ഈ ഒണ്ടന്റെ ചാണത്തിന് ഇങ്ങനെ ഒക്കി ഒക്കിട്ട് മൂക്കിലൊക്കെ വെച്ചിട്ട് കുറച്ച് ബായ്ക്കുന്നൊക്കി പുളി പുളി ഉണ്ട്. എന്നിട്ട് അബു സുഫിയാൻ ചൊല്ലുവോ, ഇനി ഞങ്ങൾ ഇങ്ങോട്ട് പോവാൻ പാടില്ല, ഞങ്ങൾ ഒണ്ടെ മക്കത്തെ ഒണ്ടെ, മക്കത്തെ ഒണ്ടെല്ലാം തിന്നത് മക്കത്തെ കാരക്ക ഈത്തപ്പഴം, ഞങ്ങൾ ഒട്ടകം ചാണം ഇട്ടാൽ അതിൽ കാരക്കന്റെ വിത്തുണ്ട്, ഈത്തപ്പഴത്തിന്റെ വിത്തുണ്ട്. നോക്ക് ഈ ചൂട് ചൂട് ചാണത്തിന് ഈത്തപ്പഴത്തിന് വിത്തില്ല, ഇത് മദീനത്തെ ഈത്തപ്പഴത്തിന്ന് ഒണ്ട ഇട്ട ചാണായിരിക്കട്. അതുകൊണ്ട് മദീനത്തുള്ളത് മുസ്ലിമിങ്ങളാണ്, മുസ്ലിമിങ്ങൾ ആരോ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പിടിക്കാൻ വന്നിട്ടുണ്ട്, ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് പോവാം. അബു സുഫിയാന്റെ മൈൻഡ് നോക്ക്, ആ കൂട്ടത്തിന് യുവതാളി ലംലമി എന്ന് പറയുന്ന എന്റെ പോലത്തെ ഉദ്ധത്തിന്റെ ഒരു മനുഷ്യനുണ്ട്, വലിയ ഇത്രയൊക്കെ ഉള്ളൂ, ലംലമി എന്നാണ് പേര്. പക്ഷെ അയാൾ ഭയങ്കര ഉഷാർ, ഈ കുണ്ടന്മാർ കണ്ട പോലെ അവർക്ക് ഭയങ്കര പ്രത്യേകത ഇരിക്കുന്നു. ഇയാൾ ഓടുന്ന വിഷയത്തിൽ ഭയങ്കര ഒട്ടകപ്പുറത്ത് ഇയാൾ കയറിയാൽ ഭയങ്കര ഓട്ടാണ്. ഈ ലംലമിനെ വിളിച്ചിട്ട് അബു സുഫിയാൻ 20 മിസ്കാല് പൊന്ന് കൊടുത്ത്, ഇത് നിനക്ക് ശമ്പളം കൊടുത്താ, നീ ഇപ്പളെന്നെ ഒണ്ടന്റെ മുകളിൽ കയറിട്ട് മക്കത്തേക്ക് ഓടണം. ഓടി പോയിട്ട് നമ്മുടെ നേതാവായ അബൂജാഹിലിനോട് പറയണം, ഞമ്മളെ പിടിക്കാൻ വേണ്ടി മുഹമ്മദും മുഹമ്മദിന്റെ ആൾക്കാർ ഓടയോ കാത്തിട്ടുണ്ട്, ഞമ്മളൊന്ന് സലാമത്താക്കാൻ നിങ്ങൾ വരണം. ഇത് കേട്ട ഉടനെയാണ് ലമ്മുലമ്മ വണ്ടപ്പുറത്ത് കയറിട്ട് നേരെ അതാ മക്കയിലേക്ക് എത്തുന്നു. പ്രിയനിറഞ്ഞ സുഹൃത്തുക്കളെ, മക്കത്തേക്ക് എത്തിയെന്ന് മാത്രമല്ല, അബൂജാഹിലും ആൾക്കാർ പരിശുദ്ധ ഹറമിന്റെ ഉള്ളില് ഒരു ഭാഗത്തിരുന്നിട്ട് റാഹത്തായിട്ട് കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടാ. കള്ളു കുടിച്ചോന്റെ പാട്ട് നിനക്ക് അറിയാലേ, അറിയാലേ, ഇന്നറിയാത്ത ആള് ആരുണ്ട് അറിയാലോ മക്കളെ? കള്ളു കുടിച്ചോ പാടുന്ന കണ്ടിട്ട് അറിയല്ലേ, പാടിയാൻ എന്നെ പാടുവോ? കള്ളും കുടിച്ചിട്ട് അബൂജാഹിലും ആൾക്കാർ ഇങ്ങനെ കള്ളും കുടിച്ചിട്ട് കളിയാക്കുമ്പോഴേക്കാണ് പിത്തം പാതൈ തീരു ഹസ്തം ശീരശീലിൻ വെത്ത് വീളി തൂരത്താൻ പെട്ടേ കൂബൈ സിൻ പകുട്ടിങ്ങോരിട്ടതി പിട്ടത് വംലമുതാൻ പിത്തം ഭയ തീരു ഹസ്തം ശിരസീനിൽ വെത്ത് വീളി തുരത്താൻ തിട്ടമേദിക്കുകൾ ഉക്കയിൽ മുക്കിയ മക്കമിൽ മീക്കവരെ തിങ്കളായുങ്ങൾ കീറങ്ങിയ ബമ്പല സംഗീതം കേളുവിരേ പെട്ടേ കൂബൈസിൻ പകുട്ടിന്നോറുട്ടതി പിട്ടത് ദന്തമുതാൻ പിത്തം പയ തീരു ഹസ്തം ശിരസീനിൽ വെത്ത് വിളി തുരത്താൻ തിട്ടമേദിക്കുകൾ ഒക്കയിൽ മുക്കിയ മക്കമിൽ മീക്കവരെ തിങ്കളായുങ്ങൾ കീറങ്ങിയ ബൻബല സംഗീതം കേളുവീരേ. ഈ ലമലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബാല്യക്കാരൻ നേരെ പരിശുദ്ധ ഹറമിന്റെ അടുത്തുള്ള ആ വലിയ ഗുഡ്ഡന്റെ മുകളിലേക്ക് എത്തി, ജബൽ ഖുബൈസ് എന്ന് പറയുന്ന മക്കത്തുള്ള ആ കുന്നിന്റെ മുകളിലേക്ക്, ഗുഡ്ഡന്റെ മുകളിലേക്ക് എത്തി. എന്നിട്ട് രണ്ട് കൈയും തലക്ക് വെച്ച്, ഇന്നത്തെ പോലത്തെ ഈ മൈക്ക സിസ്റ്റം ഒന്നുമില്ലല്ലോ, ഇങ്ങനെ തലക്ക് കൈ വെച്ച് എന്നിട്ട് അയാൾ വിളിക്കുകയാണ്, ഓ മക്കാരെ, ഓ മക്കാരെ, ഓ മക്കാരെ. പള്ളിയിലെ ഉച്ചക്ക് 12:25 ദുഹ്ർ വാങ്ങും, 10 മണിക്ക് ബാങ്ക് കിട്ടുന്ന നിങ്ങൾ എന്താക്കൂ?
എല്ലാരും ഓടിച്ച് പള്ളിക്ക് തൊടന്തോറി വിശേഷം ഉണ്ടോ അല്ലേ? എന്നാൽ മക്കാർക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ജബൽ കുബൈസി എന്ന് പറയുന്ന ഗുഡന്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ വിശേഷം, എന്തോ ഒരു അറിയിപ്പുണ്ട്. അബുജാഹിൽ പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഓടി പോകുമ്പോ പറഞ്ഞു, നേതാവേ അബുജാഹിലിനെ കാണുമ്പോൾ പേടിക്കും. കാരണം അറിയോ, ഈ അബുജാഹിലിന്റെ മീസ ഉണ്ടല്ലേ, ആ പണ്ടത്തെ അപ്പാച്ചി ബൈക്കിന്റെ ഹാൻഡിൽ പോലത്തെ മീസ, അത് ഇങ്ങനെ ഇരിക്കും, ആക്സിലേറ്റർ പിടിക്കുന്ന പോലെ ക്ലച്ച് എല്ലാം. ആ ഓന്റെ മൂക്കുന്നുള്ള ഒരു മുടി മതി ഇങ്ങനത്തെ ലൈറ്റ് കുത്തേ. അതാണ് അബുജാഹിൽ, സാധാരണ ആളല്ല. ഈ തല ഉണ്ടല്ലോ, നടുവത്ത് മുടിയില്ല, ചുറ്റുഭാഗം ഓന്റെ മുടി ഇതാ അരയോളം. ഇന്ന് ചില ആൾക്കാർ ഫുൾ അബുജാഹിലല്ല, ഊടുത്തോളം വെക്കും, അതാണ് ഹാഫ് അബുജാഹിൽ. മുടി വെക്കൽ സുന്നത്തും പല കോലങ്ങളുണ്ട്, അത് വിഷയം വേറെ. അങ്ങനെയുള്ള അബുജാഹിലിന്റെ ഈ തലേന്ന് പറഞ്ഞ ബോളും മണ്ട തല, അവിടെയും സൂര്യ, കൂടെയും സൂര്യ, ഒരു 150 പേരക്ക് സോളാർ കറണ്ട് എടുക്കുക, അത്രയും ഹീറ്റിന്റെ ജഹന്നമിന്റെ തലയാണ് അബുജാഹിലിന്റെ തല. ആണുങ്ങൾ പൊക്കുളും മുട്ടും കാണിക്കാൻ പാടില്ലല്ലോ, കച്ചകെട്ടാൻ പാടില്ലല്ലോ. എന്നാൽ അബുജാഹിൽ പൊക്കുളിന്റെ താഴേക്ക് ഇങ്ങനെ ആനനെ കെട്ടുന്ന ചങ്ങല പോലെ ചങ്ങല കെട്ടിട്ട് തുണിയുടുക്കും. ഓന്റെതായ ബയർ എന്ന് പറഞ്ഞെങ്കിൽ ബയറല്ല, നമ്മളെ പഴയ പള്ളിന്റെ മെഹ്റാബ്, ആ ഉസ്താദ് നിസ്കരിക്കുന്ന ജാഗ. അങ്ങനത്തെ അബുജാഹിൽ അങ്ങനെ പോയിട്ട് റംളമിന്റെ അടുത്തേക്ക് തിന്നിയാറില്ല. നീ ആരാ? നിന്റെ പേര് പേടിച്ചങ്ങാരാ. മുഞ്ഞ നിർത്തും മൈക്കാലത്തേക്ക് ബെസ്റ്റ് വന്നിന്. വന്നിട്ടു ബസ് തപ്പി മുങ്കിട്ട് അല്ലല്ല മുളുക്കി ബസ് ഉണ്ടോ? അപ്പൊ കണ്ടക്ടർ ചെല്ലി നീ കേക്കാൻ ഓടുണ്ടായി, ഇപ്പൊ അത് മുളുക്കി കെത്തി. പേടിച്ചങ്ങ് അങ്ങനെ ഉണ്ടാവല്ലോ. എന്നാലോ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ലംലം പറയാ, നമ്മൾ ഷാമിലേക്ക് അബു സുഫിയാനോട് കൂടെ ബാണ്യത്തിന് പോയ ഒരുത്തനാണ്. എന്തായിത്തള ബാണ്യമായിട്ട് മെച്ചമായ ലാഭത്തോടു കൂടെ ഞങ്ങൾ വന്നിട്ട് ബദർ എന്ന് പറയുന്ന റായത്തെ എത്തിയിട്ടുണ്ട്. അവിടെ എവിടെയോ മദീനക്കാരായ മുഹമ്മദ് നബിയും മുഹമ്മദ് നബിന്റെ സ്വഹാബത്ത് ഞങ്ങളെ പിടിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് നേതാവേ, എത്രയും പെട്ടെന്ന് ഈ മക്കാർ റായത്തുനിന്ന് വലിയ ഒരു മിലിട്ടറി സേനയെ, ഒരു പട്ടാളത്തിനെ തയ്യാറാക്കിട്ട് നിങ്ങൾ അങ്ങോട്ട് വരാൻ നമ്മുടെ ബാണ്യത്തിന്റെ നേതാവായ അബു സുഫിയാന്റെ കൽപ്പനയാണ്. ഇത് കേട്ടോടേക്കാണ്, നാസറുകളിൽ മഹാകൂറ്റിനാൽ ഉരത്ത ദീന ദേശത്തുള്ളോർ കുറൈശി മൂഫർ സകലവും ചെവിത്ത് ഹൈറാൽ തരിത്ത് നീപ്പാർ നാസോർകളിൽ മഹാകൂട്ടിനാൽ അബുജഹൽ നാദായി പോൾ ഉറത്ത ദീനാ ദേശത്തുള്ളോർ കുറൈശി മൂഫർ സകലവും ചെവിത്ത് ഹൈറാൽ തരിത്ത് നീപ്പാർ യേശി മദർ സദരഗമേ സ്വബികളെയടു തണൈത്ത് നിലവിളിയായ് പേശി പേടർ കിളവികളോ മണയവെ പിടിത്ത് തമ്മിൽ അലമുറയായ് അലമുറയും അയരം കൂട്ടാൽ കിടുകിട അറിന്ത് ഹൗഫായ് തിഹാമിലെല്ലാം നാസോർകളിൽ മഹാകൂട്ടിനാൽ അബുജഹൽ നാദായി പോൾ ഉറത്ത ദീനായ് ദേശത്തുള്ളോർ കുറൈശി മൂഫർ സകലവും ചെവിത്ത് ഹൈറാൽ തരിത്ത് നീപ്പാ. പെട്ടെന്ന് അബുജാഹിലെ അപ്പോളെ തന്നെ രണ്ട് ബാലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞേ, രണ്ട് ബാലക്കാരെ, നിങ്ങൾ ഇപ്പോഴന്നെ പോയിട്ട് മക്ക നാട്ടിൽ ഒരു അനൗൺസ്മെന്റ് നടത്തണം. ഇപ്പൊ മുഹിയുദ്ദീൻ പള്ളി ബദു പടുവത്തിരിന്റെ മുറ്റത്ത് നമ്മുടെ ചെറുപ്പക്കാര സംഘടനയുടെ പാട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ മൈക്ക് കെട്ടിട്ട് അനൗൺസ്മെന്റ് ആക്കുന്നത്, അതുപോലെ തന്നെ മൊബൈലിൽ കൊടുക്കുന്ന നോട്ടീസ് അടിപ്പിക്കുന്നത്, പണ്ടതൊന്നുമില്ല. പിന്നെ
നല്ല ശബ്ദമുള്ള രണ്ട് ബാലക്കാർ വലിയ ബാൻഡ് എടുക്കും, ബാൻഡ് അറിയില്ല മുട്ടുന്നത്, ഇതിങ്ങനെ മുട്ടിട്ട് റോട്ടിൽ ഇങ്ങനെ നടക്കും. ആ നടക്കുന്ന സമയത്തില് ആൾക്കാർ കൂടും, അവരോട് കാര്യം പറയും. അങ്ങനെ രണ്ട് ആൾക്കാർ രണ്ട് ബാൻഡും എടുത്തിട്ട് മക്ക നാട്ടിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ആ നടക്കുന്ന സമയത്തിൽ നാട്ടിലുള്ള ആണുങ്ങൾ പെണ്ണുങ്ങൾ ചെറുത് വലുത് വയസ്സന്മാർ എല്ലാരും ചോദിച്ചു, എന്ത്